KSRTC മലപ്പുറം ടു മൂന്നാർ ഉല്ലാസയാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിലായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പാർട്ട് 3 ആണ്, അവസാന വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയുടെ 2-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണണേ. ഈ വീഡിയോയിൽ സൈറ്റ് സീയിങ്ങിൻ്റെ അവസാന 3 സ്പോട്ടുകളാണ് നമ്മൾ കാണിക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കലും ഇക്കോ പോയിൻ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. ഇനി കാണാനുള്ളത് മാട്ടുപ്പെട്ടി ഡാമാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര. നമ്മൾ പാർട്ട് 2-ലും ഒരു ഡാം കാണിച്ചിരുന്നുണ്ട്, അത് കുണ്ടല ഡാം. ഇത് മാട്ടുപ്പെട്ടി ഡാം. കുണ്ടല ഡാം ഒരു ചെറിയ ഡാമാണ്, മാട്ടുപ്പെട്ടി ഡാം കുറച്ചും കൂടി ഒരു വലിയ ഡാമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്പർ 5 മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മൾ നേരത്തെ കണ്ട കുണ്ടല ഡാം പോലെയല്ല, ചെറിയ ഡാമല്ല, ഇത് അത്യാവശ്യം വലിയ ഡാമാണ്. മഴക്കുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും, കാരണം ബസ് കുറേ അപ്പുറത്താണ്. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ മിന്നാൻ പോലെ കാണിച്ചിട്ട് ഞാൻ ഓടുകയാണ്. മാട്ടുപ്പെട്ടി ഡാമിൽ നിന്നൊരു 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മൾ അടുത്ത സ്പോട്ട് കേട്ടോ. ഇതും പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ എന്ന് പറയാനൊന്നുമില്ല, ഇതൊരു ടീ ഫാക്ടറി തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആദ്യം കാണാൻ പോയതൊരു ടീ ഫാക്ടറി തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ ആവും ഇതിലൊന്ന് കരുതിയിട്ട് ആരും ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല. പുറത്തുനിന്നുള്ള വ്യൂവും പിന്നെ ഒന്ന് ഫ്രഷ് ആവാനുള്ള ബാത്റൂമും കാര്യങ്ങളും പിന്നെ ചായയും ഒക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഒന്ന് ചിലവഴിച്ച സമയം. ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്തെടുത്ത് നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ ചായപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനെ ടീ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോറുണ്ട്, അത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ഒരുപാട് വെറൈറ്റി ചായകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ. ജിഞ്ചർ ടീ, മസാല ടീ, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഞാനൊരു നല്ലൊരു മസാല ചായ കുടിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ ചായക്കും 25 രൂപയാണ് വില. നമ്മൾ ഫസ്റ്റ് പോയ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു ടീ മ്യൂസിയം, അവിടുത്തെ പോലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആരും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ചായയും കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ചായയുടെയും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് മടങ്ങിയിട്ടോ. ഇനി പോകുന്ന യാത്രക്കിടയിൽ ഒരു ഫോട്ടോ പോയിൻറ്റും കൂടെയാണ് നമുക്ക് കാണാനുള്ളത്. ഇത് കണ്ടില്ല, വഴിയൊക്കെ ആകെ മഞ്ഞ് മൂടി തുടങ്ങിയിട്ടോ. സമയം ഇപ്പോൾ 5 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നല്ല മഞ്ഞാണ്, എങ്ങോ ദൂരേക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ്. ഇതാണ് ഫോട്ടോ പോയിൻ്റ് കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന പോക്കിലും കണ്ടതാണ്, പക്ഷെ അപ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് നമുക്ക് ഇവിടെ മുഴുവനായിട്ട് കാണാമായിരുന്നു. ഇപ്പോൾ അതേ കണ്ടില്ലേ, ഒന്നും കാണാൻ പറ്റില്ല. നല്ല കോട, നല്ല അടിപൊളി തണുപ്പും. ഇത് നമ്മുടെ മൂന്നാർ യാത്രയിലെ അവസാന സ്പോട്ടാണ് കേട്ടോ. ഇതോടുകൂടി ഈ യാത്രയിലെ സൈറ്റ് സീയിങ് അവസാനിക്കും. ഇനി നമ്മൾ തിരിച്ച് മൂന്നാർ KSRTC ഡിപ്പോയിലെത്തും. അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം മടക്കം. പോകുന്ന പോക്കിൽ അടിമാലിയിൽ എത്തി രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് നേരെ നാട്ടിലേക്ക്. പോയിൻ്റ് നല്ല വ്യൂ ഉള്ളൊരു പോയിൻ്റാണത്. പക്ഷേ ഇത് കണ്ടില്ല, 5:30 മണിയാണ് ടൈം. കോടങ്ങട്ട് മൂടിയിട്ട് ഒന്നും കാണുന്നില്ല. ഫോട്ടോ എടുക്കാൻ ഏതായാലും പറ്റൂല, ഈ മഞ്ഞ് ആസ്വദിച്ചിട്ട് പോവാം. നല്ല മഞ്ഞാണ്. അപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. ഇനി കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതോടുകൂടി നമ്മൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതോടുകൂടി ഈ ട്രിപ്പ് ഇവിടെ തീരുമാനമാവും. ഇനി നമ്മളെ ഡിപ്പോയിൽ പോയിട്ട് ഫ്രഷ് ആവലും പിന്നെ ഫുഡും ഒക്കെ കഴിഞ്ഞിട്ട് മടക്കം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ നല്ല ട്രാവൽ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റുകൾ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.